നമസ്കാരം എൻ യു എസിന്റെ മലയാളം വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2020 ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികളുടെ പബ്ലിക് എക്സാമിനേഷൻ, അപ്പോൾ ആ ഒരു പരീക്ഷ ഈ 2021 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടത്താൻ പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഡേറ്റ് ഷീറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. കൂടാതെ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമുകൾ നാളെ മുതൽ, അതായത് ജനുവരി 2021 ജനുവരി 14 തീയതി തൊട്ട്, അതായത് AI സ്റ്റഡീസ് സെൻ്ററിൽ വിദ്യാർത്ഥികൾക്ക് കിട്ടിയിരിക്കുന്ന അതായത് AI സ്റ്റഡീസ് സെൻ്ററുകളിൽ വെച്ചിട്ട് പ്രാക്ടിക്കൽ പരീക്ഷകൾ നടത്താൻ പോകുന്നു. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ, അതായത് COVID-19 എന്ന മഹാമാരിയുടെ ഈ ഒരു പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ NIOS ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാമിനേഷന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വിദ്യാർത്ഥികൾ, നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന സമയത്ത് മസ്റ്റായിട്ട് നിങ്ങളൊരു ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഹാൻഡ് ഗ്ലൗസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പരീക്ഷയുടെ സമയത്ത് പരീക്ഷ എഴുതുന്നതിന് സെൻറ്ററിൽ എത്തുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ക്യൂ ആയിരിക്കും, അതായത് പെൺകുട്ടികൾക്കൊരു ക്യൂ അല്ലെങ്കിൽ ആൺകുട്ടികൾക്കൊരു ക്യൂ. അപ്പോൾ ആ ഒരു രീതിയിൽ സെപ്പറേറ്റ് ക്യൂസ് ഉണ്ടാവും. അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 മീറ്റർ ആയിരിക്കും വരുന്നത്. അതായത് 2 മീറ്റർ അകലം പാലിച്ച് വേണം എല്ലാ വിദ്യാർത്ഥികളും ക്യൂവിൽ നിൽക്കാനായിട്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞത് ഫേസ് മാസ്ക് അതുപോലെ തന്നെ ഹാൻഡ് ഗ്ലൗസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ എക്സാം സെൻറ്ററിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സെപ്പറേറ്റ് ക്യൂ ആയിരിക്കും. അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 മീറ്റർ അകലം പാലിച്ചാണ് നമ്മൾ നിൽക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എക്സാമിൻ്റെ എഴുതാൻ ചെല്ലുമ്പം നമ്മുടെ എക്സാം സെൻറ്ററിൻ്റെ പുറത്ത് ഗേറ്റിന് പുറത്ത് നിൽക്കുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അകത്തേക്ക് കയറ്റി വിടുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളുടെ ടെമ്പറേച്ചർ അവർ നോക്കും. ടെമ്പറേച്ചർ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ദിവസത്തെ പരീക്ഷ എഴുതാനായിട്ട് സാധ്യമാവുകയില്ല. ആ ഒരു ദിവസത്തെ പരീക്ഷ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പനിയോ ചുമയോ അല്ലെങ്കിൽ ജലദോഷമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു റൂം തരുന്നതായിരിക്കും, അലോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ആ ഒരു സെപ്പറേറ്റ് റൂമിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാം, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ പരീക്ഷ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കില്ല. ഇതിലേതെങ്കിലും സംഭവിക്കുക, അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് റൂം തന്നിട്ട് നിങ്ങൾ പരീക്ഷ എഴുതിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തെ പരീക്ഷ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് വേറെ ഒരു ദിവസം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് തരുമായിരിക്കാം. അങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സെപ്പറേറ്റ് ഒരു റൂമിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു അന്നേ ദിവസം നടക്കുന്ന പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വേറൊരു ദിവസം ആ ഒരു പരീക്ഷ നിങ്ങൾക്ക് എഴുതാനായിട്ട് ഒരു അവസരം തരുമായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ NIOS ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒറിജിനൽ ഐഡൻറ്റിറ്റി കാർഡ്, അത് നിങ്ങൾക്കറിയാലോ അഡ്മിറ്റ് കാർഡാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള. നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കാർഡ് കിട്ടുമല്ലോ, അപ്പോൾ ആ ഒരു കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് അതുപോലെ തന്നെ ഫോട്ടോ ഉള്ള എന്തെങ്കിലും ഒരു പ്രൂഫ്, അത് ആധാർ കാർഡോ അല്ലെങ്കിൽ പാൻ കാർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൂഫും കൂടെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് NIOS നിങ്ങൾക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ അവർ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒറിജിനൽ നിങ്ങളുടെ സ്റ്റുഡൻറ് ഐഡൻറ്റിറ്റി കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കൂടാതെ ഫോട്ടോ ഉള്ള എന്തെങ്കിലും ഒരു പ്രൂഫും കൂടെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. പ്രൂഫ് എന്ന് പറയുന്നത് അത് ആധാർ കാർഡാവാം അല്ലെങ്കിൽ പാൻ കാർഡാവാം, അങ്ങനെ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റും കൂടെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ വേറെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങൾ പറയുന്നത് പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മൊബൈൽ ഫോണ്, അതുപോലെ തന്നെ ക്യാമറ, പിന്നെ കാൽക്കുലേറ്റർ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും എക്സാം സെൻറ്ററിൽ അല്ലെ എക്സാം ഹാളിൽ കയറ്റത്തില്ല. അപ്പം ഈ കാര്യങ്ങളൊന്നും നിങ്ങളുടെ കയ്യിൽ വെക്കാനായിട്ട് പാടില്ല. അതായത് ഫോണ്, ക്യാമറ, അതുപോലെ തന്നെ കാൽക്കുലേറ്റർ, മറ്റേതെങ്കിലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഇതൊന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കുപ്പിയിൽ വെള്ളം എടുക്കാം, കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം മാത്രം ഒരു ബോട്ടിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. എക്സാം ഹാളിൽ കയറുമ്പോൾ വെള്ളം മാത്രം നിങ്ങൾക്ക് ഹാളിൽ കയറ്റാം. ബാക്കിയുള്ള കാൽക്കുലേറ്റർ പോലുള്ള മറ്റ് വേറെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊന്നും നിങ്ങൾക്ക് എക്സാം ഹാളിൽ കയറ്റാനായിട്ട് പാടില്ല.
അതുപോലെ തന്നെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമിനേഷൻ്റെ ടൈം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഹോൾ ടിക്കറ്റ് തന്നിരിക്കുന്ന 1:30 അല്ലേ, 1:30 ഉള്ള ടൈമാണ് പറഞ്ഞത്, 1:30 5:30 വരെയുള്ള സമയം തോന്നുന്നു പറഞ്ഞിരിക്കുന്ന എക്സാം. അപ്പം ആ ഒരു ഹോൾ ടിക്കറ്റ് പറഞ്ഞിരിക്കുന്ന ടൈമിന് തൊട്ട് മുൻപായിട്ട് തന്നെ, അതായത് കുറച്ചുകൂടെ മാക്സിമം കുറച്ചുകൂടെ നേരത്തെ എത്താനായിട്ട് നിങ്ങൾ നോക്കുക. അതായത് 1:30 എക്സാം എന്ന് പറഞ്ഞിട്ട് 1:30 തന്നെ എക്സാമിന് സെൻറ്ററിൽ ചെല്ലരുത്. നിങ്ങളൊരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾ 1/2 മണിക്കൂർ മുൻപ് തന്നെ നിങ്ങൾ ആ എക്സാം സെൻറ്ററിൽ എത്തിച്ചേരണം. അതുപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ, എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ വിദ്യാർത്ഥിയെ ആയിട്ടായിരിക്കും എക്സാം ഹോളിൽ നിന്നും പുറത്തേക്ക് വിടുക. അതായത് ഒരാളെ വീതമായിരിക്കും പുറത്തോട്ട് എക്സാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വിടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് NIOS വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള രീതിയിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് പോകാനായിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. NIOS നെ സംബന്ധിച്ചുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.